സാംസ്കാരിക കേരളം ദിനം പ്രതി തലകുനിക്കട്ടെ. നിയമനം നൽകാതെ യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിന് പിന്നാലെ ബിരുദധാരിയായ യുവാവ് ജോലിയില്ലാത്തതിൽ മനം നൊന്ത് പട്ടിണി കിടന്ന് ആത്മഹത്യ ചെയ്തു. ഒപ്പം മാനസിക വൈകല്യവും. കോതമംഗലം നെല്ലിക്കുഴി വെട്ടിയേലിക്കുടി കുറുമ്പന്റെ മകൻ ജിത്തിനാണ് ഓഗസ്റ്റ് 24 മരിച്ചത്. ഭക്ഷണവും വെള്ളവും ഉപേക്ഷിച്ചതിനെ തുടർന്ന് അവശനിലയിലായ ജിത്തിനെ ബന്ധുക്കൾ ഓടക്കാലയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ജിതിന്റെ നില ഗുരുതരമായതിനാൽ ഉടൻ കോലഞ്ചേരി മെഡിക്കൽ മിഷനിലേക്ക് കൊണ്ടുപോകണമെന്ന് സ്വകാര്യ ആശുപത്രി അധികൃതർ അറിയിച്ചിരുന്നു. തീർത്തും അവശനായതിനാൽ ഒരു കുപ്പി ഗ്ലൂക്കോസ് കയറ്റിയ ശേഷം കൊണ്ടുപോകാമെന്ന് തീരുമാനിച്ചെങ്കിലും അത് മുഴുവനാകുന്നതിന് മുൻപ് തന്നെ ജിതിൻ മരിക്കുകയായിരുന്നു. പിന്നാക്ക വിഭാഗക്കാരോട് ഈ സർക്കാർ കാട്ടുന്നത്ര ക്രൂരത കഴിഞ്ഞ ഒരു ഭരണത്തിലും ഉണ്ടായിട്ടില്ല. കണക്കുകൾ നോക്കിയാൽ പോലും മനസ്സിലാകും അത്. ജോലി നഷ്ടവും കുടുംബം അനുഭവിക്കുന്ന ദുരിതവുമാണ് ജിതിനെ മരണത്തിലേക്ക് എത്തിച്ചതെന്ന് അടുപ്പമുള്ളവർ തന്നെ പറയുന്നു. പിന്നോക്ക വിഭാഗക്കാരനായ ജിതിന് ഒരു പെട്രോൾ പമ്പിലായിരുന്നു ജോലി. സഹോദരന് കേൾവി സംസാര തകരാറുകളുണ്ട്. നേരത്തെ ചെവി കേൾക്കുകയും സംസാരിക്കുകയും ചെയ്യുമായിരുന്നെങ്കിലും ചെവിയിൽ പഴുപ്പ് വന്ന് കേൾവി നഷ്ടപ്പെടുകയായിരുന്നു. ഇതോടെ ആരോടും മിണ്ടാതെയായി. അമ്മയ്ക്ക് കണ്ണു കാണില്ല. വാർദ്ധക്യ പ്രശ്നങ്ങളുള്ള പിതാവും വല്ലപ്പോഴും കൂലിപ്പണിക്ക് പോകാറുണ്ട്. ജിതിൻ്റെയും പിതാവിൻ്റെയും വരുമാനം കൊണ്ടായിരുന്നു വീട്ടുചെലവും മരുന്നടക്കമുള്ള കാര്യങ്ങളുമൊക്കെ പോയിരുന്നത്. പെട്രോൾ പമ്പിൽ പണത്തിൽ കുറവ് വന്നതിൻ്റെ പേരിൽ ജിതിൻ്റെ ജോലി നഷ്ടമായതോടെ വരുമാനമില്ലാതായി. അയൽവാസികളുമായി കാര്യമായ അടുപ്പമില്ലാതിരുന്നതിനാൽ സഹായത്തിനും ആരും ഉണ്ടായിരുന്നില്ല. ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ ആരുമില്ലാതിരുന്നതിനാൽ ജിതിൻ മിക്കപ്പോഴും പട്ടിണിയായിരുന്നു. ഹോട്ടലിൽ നിന്നായിരുന്നു മിക്കവാറും ഭക്ഷണമെന്ന് കൂടെ ജോലി ചെയ്തിരുന്നവർ പറയുന്നു. 2.5 വർഷത്തിലേറെ ജിതിൻ നെല്ലിക്കുഴിയിലെ പെട്രോൾ പമ്പിൽ ജോലി ചെയ്തിരുന്നു. വളരെ സ്മാർട്ടായ കാര്യങ്ങൾ ചെയ്തിരുന്ന ജിതിൻ ഇടയ്ക്ക് ജോലി നിർത്തിപ്പോയെങ്കിലും കുറച്ചു കാലം കഴിഞ്ഞ് തിരിച്ചെത്തിയെന്ന് ഒരു സഹപ്രവർത്തകൻ തന്നെ പറയുന്നു. ആ സമയത്ത് മാനസിക പ്രശ്നങ്ങളും പ്രകടിപ്പിച്ചിരുന്നത്രേ. ഇതോടെ ഭക്ഷണം കഴിക്കുന്നത് കാര്യമായി കുറഞ്ഞു. പലപ്പോഴും ഒരു നേരം അല്പം മാത്രം, മിക്കവാറും ചായയും ഒരു കടിയും. ചിലപ്പോൾ ആരോടും മിണ്ടാതെ ഏറെ നേരം ചിന്തിച്ചു നിൽക്കും. ജോലിസ്ഥലത്ത് ഇത് പ്രശ്നങ്ങളുണ്ടാക്കി. ജിതിൻ്റെ മാറ്റങ്ങളെപ്പറ്റി വീട്ടുകാരെ അറിയിക്കാൻ ശ്രമിച്ചെങ്കിലും ആരുടെയും ഫോൺ നമ്പർ നൽകാൻ ഇയാൾ തയ്യാറായിരുന്നില്ല. ഇതിനിടെ പമ്പിൽ പണത്തിൽ കുറവ് വന്നതിന് ജിതിനെ പിരിച്ചുവിടുകയായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ചിലർ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തിയെന്നും പറയുന്നു. എന്നാൽ ജിതിനെ പിരിച്ചുവിട്ടതല്ലെന്നും 1 മാസത്തെ അവധി ചോദിച്ച് അദ്ദേഹം പോയതാണെന്നും പെട്രോൾ പമ്പ് മാനേജർ പ്രതികരിച്ചു. വീട്ടിലെത്തിയിട്ടും ആരുമായും ഇടപഴകാതിരുന്ന ജിതിൻ പിന്നീട് ഭക്ഷണം ഉപേക്ഷിക്കുകയായിരുന്നു. പിതാവിനും കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഇതിനിടെ സംഭവം അറിഞ്ഞെത്തിയ ഏതാനും സമീപവാസികളും ബന്ധുക്കളും ചേർന്നാണ് ജിതിനെ ആശുപത്രിയിലെത്തിച്ചത്. അനിയും ജിതേഷും മാനസിക പ്രശ്നങ്ങൾ പ്രകടമാക്കുന്നുണ്ട്. റേഷനും വാർദ്ധക്യ പെൻഷന്റെ ചെറിയ തുകയുമാണ് ആശ്രയം. മിക്ക ദിവസവും കഞ്ഞി വയ്ക്കുന്നതല്ലാതെ കൂട്ടാനൊന്നും ഉണ്ടാക്കാറില്ലെന്ന് പിതാവ് പറയുന്നു. ജിതിൻ്റെ മരണത്തോടെ അമ്മ തളർന്ന് കിടപ്പാണ്. സുഖമില്ലാതായതോടെ സഹോദരിയുടെ മക്കൾക്കൊപ്പമാണ് താനെന്നും പിതാവ് പറയുന്നു. സഹോദരൻ മരിച്ച് മൃതദേഹം വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ഭയന്ന് വിറച്ച അനുജൻ ജിതേഷ് ശുചിമുറിയിൽ കയറി കഥകടച്ചു. മണിക്കൂറുകൾ കഴിഞ്ഞ് എല്ലാവരും പോയെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് പുറത്തിറങ്ങിയതെന്ന് നാട്ടുകാർ തന്നെ പറയുന്നു. ജിതിൻ്റെ ചില സഹപാഠികൾ സംഭവം അറിഞ്ഞപ്പോഴേക്ക് ഏറെ വൈകിയിരുന്നു. വീട്ടിലെത്തിയപ്പോൾ കണ്ട സാഹചര്യം സങ്കടകരമായിരുന്നുവെന്ന് ഇവരും പറയുന്നു. ഇതോടെ ജിതേഷിൻ്റെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താനും സൗകര്യമൊരുക്കാനും ആലോചിക്കുകയാണ് ഈ സുഹൃത്തുക്കൾ. പലപ്പോഴും ജീവിത സാഹചര്യങ്ങൾ വഴിമുട്ടുമ്പോഴാണ് ചിലർ ഇങ്ങനെ തളർന്നു പോകുന്നത്. അത് മാനസികമായും ശാരീരികമായും. അത്യാവശ്യത്തിന് ജോലിയില്ല. ബിരുദമുണ്ടായിട്ടും ജോലി നൽകാൻ ആരും തയ്യാറുമല്ല. അടിസ്ഥാനപരമായി എല്ലാ പിന്നാക്ക വിഭാഗക്കാരനും ജോലിയും നല്ല ആഹാരവും വസ്ത്രവും ഉറപ്പാക്കേണ്ടത് ഭരണഘടനയുടെ കടമയാണ്. അത് ചെയ്തില്ലെങ്കിലും ഒരു ജോലിയെങ്കിലും നൽകാം. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.